हेलो एवरीवन ई वीडियो नम्मल वेल्डेड जॉइंट्स प्रीवियस मल्टीपल चॉइस क्वेश्चंस डिस्कस आद्य क्वेश्चन ए सर्कल ऑन एल्बो ऑफ ए वेल्डिंग सिंबल इंडिकेट्स ऑप्शन वेल्डिंग ऑल अराउंड वेल्डिंग ए सर्कल वेल्डिंग ए होल नन ऑफ दिस वेल्डेड सिंबल ई एल्बो अभी रेफरेंस लाइन एरो लाइन जॉइन चेयुन्न ई एल्बो प्रोवाइड चेयुन्न सर्कल एंतिनाण इंडिकेट वेल्ड ऑल अराउंड इंडिकेट इनि അവിടെ തന്നെ കൊടുത്തിരിക്കുന്ന ഫ്ലാഗ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫീൽഡ് വെൽഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് വെൽഡിംഗ് ചെയ്യുന്നത് എവിടെയാണ് ഫീൽഡിലാണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി വെൽഡ് സിമ്പിളിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്തൊക്കെയായിരുന്നു ഒരു റെഫറൻസ് ലൈൻ ഉണ്ടാവും ആ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ഇനി വെൽഡിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എയറോ ലൈൻ ഉണ്ടാവും അതിനെയാണ് നമ്മൾ എയറോ എന്ന് പറയുന്നത് അതിനൊരു ടെയിൽ പോർഷനും ഉണ്ടാവും ഈ റെഫറൻസ് ലൈനിൻ്റെ മുകളിലും താഴെയും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏത് വെൽഡ് ജോയിൻ്റ് ആണെന്നുള്ളതും എന്താണ് അതിൻ്റെ ഫിനിഷിങ് അതുപോലെയുള്ള കാര്യങ്ങൾ വെൽഡിൻ്റെ സൈസ് വെൽഡിൻ്റെ ലെങ്ത് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഫറൻസ് ലൈനിന് മുകളിലും താഴെയായിട്ടാണ് ഇനി ടെയിൽ പോർഷനിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക്കേഷൻസ് ഏത് വെൽഡിംഗ് പ്രോസസ്സ് ആണ് എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടെയിൽ പോർഷനിലാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ വെൽഡിംഗ് ഓൾ അറൌണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ദ ലെങ്ത് ഓഫ് വെൽഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ഓൺ വിച്ച് സൈഡ് ഓഫ് ദ വെൽഡ് സിമ്പിൾ ഓപ്ഷൻ ലെഫ്റ്റ് അപ്പർ റൈറ്റ് ബിലോ വെൽഡ് വെൽഡിൻ്റെ ലെങ്ത് എവിടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം വെൽഡ് സിമ്പിളിൽ എന്തൊക്കെയാണുള്ളത് റെഫറൻസ് ലൈന് എയറോ ടെയിൽ ഇനി ഈ റെഫറൻസ് ലൈനിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ടാണ് എന്ത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൽഡ് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഫറൻസ് ലൈൻ ൻ്റെ താഴെ എപ്പോഴാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയറോ സൈഡിൽ എപ്പോഴാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൽഡ് സെയിം സൈഡ് തന്നെ ആകുമ്പോഴാണ് നമ്മൾ എയറോയുടെ സൈഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൽഡ് ഓപ്പോസിറ്റ് സൈഡിലാകുമ്പോഴാണ് നമ്മൾ എയറോൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെൽഡ് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞു ഇനി സൈസ് ഓഫ് വെൽഡ് എവിടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൽഡ് സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സൈസ് ഓഫ് വെൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൽഡ് സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് വെൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് വെൽഡ് വെൽഡ് സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി റൈറ്റ് സൈഡ് ലെങ്ത് ഓഫ് വെൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ഈസ് ഒബ്ടെയിൻഡ് ബൈ വെൽഡിംഗ് സെമി പെർമനൻ്റ് പെർമനൻ്റ് ടെമ്പററി ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ഇതിൽ ഏതാണ് വെൽഡഡ് ജോയിൻ്റ് വെൽഡഡ് ജോയിൻ്റ് എന്താണ് നമുക്കറിയാം ഒരു പെർമനൻ്റ് ജോയിൻ്റ് ആണ് കാരണം എന്താണ് വെൽഡഡ് ജോയിൻ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുന്ന മെറ്റീരിയലിന് ഡാമേജ് ഇല്ലാതെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ജോയിൻ ചെയ്യുന്ന മെറ്റീരിയലും ഡാമേജ് ആവും അങ്ങനെയുള്ള ജോയിൻ്റിനാണ് നമ്മൾ പെർമനൻ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇനി ടെമ്പററി ജോയിൻ്റ് എന്ന് വെച്ചാലോ നമ്മൾ ജോയിൻ്റ് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്ലേറ്റിന് ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ജോയിൻസിനെയാണ് നമ്മൾ ടെമ്പററി ജോയിൻ്റ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ വെൽഡിംഗ് സിമ്പിൾ പ്ലേസ് ഓൺ ഡാഷ്ഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ഓപ്ഷൻ വെൽഡിംഗ് ഓൺ ദ എയറോ സൈഡ് വെൽഡിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് വെൽഡിംഗ് ഓൺ ദ അതർ സൈഡ് നൺ ഓഫ് ദിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെൽഡ് സിമ്പിളിൽ റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ എയറോയുടെ സൈഡിലാണ് വെൽഡ് സിമ്പിൾ കാണിച്ചിരിക്കുന്നതെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് എയറോ സൈഡ് വെൽഡിംഗ് ആണ് ഇനി റെഫറൻസ് ലൈനിൽ എയറോയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് വെൽഡ് സിമ്പിൾ കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് അതർ സൈഡ് വെൽഡിംഗ് ആണ് ഇനി അതുകൂടാതെ ചിലപ്പോൾ ഇതുപോലെ ഡ്യുവൽ റെഫറൻസ് ലൈൻ വരും ഒരു കണ്ടിന്യൂസ് ലൈനും ഒരു ഡാഷ്ഡ് ലൈനും ഇതിൽ ഡാഷ്ഡ് ലൈനിൻ്റെ സൈഡിലാണ് വെൽഡ് സിമ്പിൾ കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതർ സൈഡ് വെൽഡിംഗ് ആണ് ഡാഷ്ഡ് ലൈനിലാണ് വെൽഡ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതർ സൈഡ് വെൽഡിംഗ് ആണ് കണ്ടിന്യൂസ് ലൈനിലാണ് വെൽഡ് സിമ്പിൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് എയറോ സൈഡ് വെൽഡിംഗ് ആണ് അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഡാഷ്ഡ് ലൈനിൽ സിമ്പിൾ കൊടുത്താൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ് വെൽഡിംഗ് ഓൺ അതർ സൈഡാണ് ആൻസർ ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ കേസ് ഓഫ് പാരലൽ ഫില്ലറ്റ് വെൽഡഡ് ജോയിൻറ്റ് ദ ഷിയർ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ ഓപ്ഷൻ 0.707 F/HL 1.414 F/HL 0.5 F/HL 0.75 F/HL നമുക്കറിയാം സെങ്ത് ഓഫ് പാരലൽ ഫില്ലറ്റ് വെൽഡഡ് എന്ന് പറയുന്നത് എന്താണ് പി ഈസ് ഈക്വൽ ടു 2 × 707 S × L × τ ആണ് ഇതിൽ എസ് എന്ന് പറയുന്നത് പ്ലേറ്റ് തിക്നെസ് ആണ് എല്ല് ലെങ്ത് ഓഫ് വെൽഡാണ് ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ് കാരണം പാരലൽ ഫില്ലറ്റ് വെൽഡ്സ് ആർ ഡിസൈൻഡ് ഫോർ
ഷിയർ സ്ട്രെങ്ത്. ഷിയർ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ പാരലൽ ഫില്ലറ്റ് വെൽഡ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ. അപ്പോൾ ഷിയർ സ്ട്രെസ് നമുക്ക് എങ്ങനെ എഴുതാം, ടോ ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ 2 × 707 എസ് ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പോൾ അത് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.707 പി ബൈ എസ് എസ് എൽ എന്ന് കിട്ടും. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ പിക്ക് പകരം എഫ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എസ്സിന് പകരം എച്ച് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ എ, 0.707 എഫ് ബൈ എച്ച് എൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരലൽ ഫില്ലറ്റ് വെൽഡ്സ് ആർ ഡിസൈൻഡ് ഫോർ. ഓപ്ഷൻ ടെൻസൈൽ സ്ട്രെങ്ത്, കമ്പ്രസീവ് സ്ട്രെങ്ത്, ബെൻഡിങ് സ്ട്രെങ്ത്, ഷിയർ സ്ട്രെങ്ത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം, പാരലൽ ഫില്ലറ്റ് വെൽഡ്സ് ആർ ഡിസൈൻഡ് ഫോർ, നമുക്കറിയാം ഷിയർ സ്ട്രെങ്ത്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെൽഡഡ് ജോയിൻറ്റ് ഹാസ് കമ്പയർഡ് ടു റിവറ്റഡ് ജോയിൻറ്റ് ഹാസ്. ഓപ്ഷൻ ലെസ് സ്ട്രെങ്ത്, മോർ സ്ട്രെങ്ത്, ഈക്വൽ സ്ട്രെങ്ത്, കമ്പാരിസൺ നോട്ട് റിക്വയർഡ്. വെൽഡഡ് ജോയിൻറ്റ് റിവറ്റഡ് ജോയിൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, മോർ സ്ട്രെങ്ത് ആണ്. വെൽഡഡ് ജോയിൻറ്റിന് സ്ട്രെങ്ത് കൂടുതലാണ് റിവറ്റഡ് ജോയിൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. വെൽഡഡ് ജോയിൻറ്റിൽ നമ്മൾ മെറ്റീരിയൽസിൽ ഹോൾസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വെൽഡഡ് ജോയിൻസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, റിവറ്റഡ് ജോയിൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. നെക്സ്റ്റ്, ഇൻ എ വെൽഡഡ് ജോയിൻറ്റ് ദ പേരൻറ്റ് മെമ്പർ ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്. ഓപ്ഷൻ പ്ലഗ് വെൽഡ്, ഫില്ലറ്റ് വെൽഡ്, ടിഗ് വെൽഡ്, ബട്ട് വെൽഡ്. പേരൻറ്റ് മെറ്റൽസ് ഒരേ പ്ലെയിനിൽ സൈഡ് ബൈ സൈഡ് പ്ലേസ് ചെയ്യുന്നത് ഏത് വെൽഡിലാണ്? ഓപ്ഷൻ എന്താണ്? ബട്ട് വെൽഡ്. ബട്ട് വെൽഡിലാണ് പേരൻറ്റ് മെമ്പേഴ്സ് സൈഡ് ബൈ സൈഡ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഇനി ഫില്ലറ്റ് വെൽഡിലാണെങ്കിലോ പേരൻറ്റ് മെമ്പേഴ്സ് ഓവർലാപ്പ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. പ്ലഗ് വെൽഡിൽ നമ്മൾ പേരൻറ്റ് മെറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് മുകളിലുള്ള മെറ്റലിൽ ഒരു ഹോള് മേക്ക് ചെയ്തിട്ട് ആ ഹോളിലാണ് എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് ടൈപ്പ് ഓഫ് സ്ട്രെങ്ത് ആർ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡഡ് ജോയിൻസ് ഡിസൈൻഡ്. ഓപ്ഷൻ ടെൻസൈൽ സ്ട്രെങ്ത്, കമ്പ്രസീവ് സ്ട്രെങ്ത്, ഷിയർ സ്ട്രെങ്ത്, ബെൻഡിങ് സ്ട്രെങ്ത്. നമുക്കറിയാം ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് ടെൻസൈൽ സ്ട്രെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം പാരലൽ ഫില്ലറ്റ് വെൽഡ് ആണെങ്കിലോ അത് ഷിയർ സ്ട്രെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ആൻസർ ഓപ്ഷൻ എ, ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ഇവിടെ ആൻസർ വരുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ വെൽഡ് സിമ്പിൾ എ സർക്കിൾ അറ്റ് ടാൻജൻറ് ഓഫ് ദ എറോ ആൻഡ് റെഫറൻസ് ലൈൻ മീൻ വെൽഡ് ടു ബി ഡാഷ്. ഓപ്ഷൻ ഇൻ എ സർക്കിൾ, ഡൺ വിത്ത് എ വേവ്, ഓൾ അറൗണ്ട്, ഓൾ ഇൻ എ റൗണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എറോ ലൈനിനും റെഫറൻസ് ലൈനിനും ടാൻജൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ വരക്കുന്ന സർക്കിൾ ഒരു വെൽഡ് സിമ്പിളിൽ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മറ്റൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ എറോ ലൈനും റെഫറൻസ് ലൈനും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, ആ പോയിന്റിൽ വരക്കുന്ന സർക്കിൾ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെൽഡ് ഓൾ അറൗണ്ട് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, ഓൾ അറൗണ്ട്. അപ്പോൾ ഇത്രയാണ് വെൽഡഡ് ജോയിൻസിൽ പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്.